ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ട്രെയിൻ യാത്രയാണ് കാണിക്കാൻ പോണത്. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോണത്. അപ്പോൾ ഞങ്ങളിന്ന് ആലുവയിൽ നിന്ന് തിരൂർക്കാണ് ജനശതാബ്ദി എക്സ്പ്രസ്സിൽ ബുക്ക് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റ് അങ്ങനെ ഇല്ല, എല്ലാത്തിലും റിസർവ് ചെയ്തിട്ടുള്ളത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ പത്തടിപ്പാലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ആലുവ വരെ ടു വീലറിൽ പോയിട്ട് ടു വീലർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ. കുറേ മാസങ്ങൾക്ക് ശേഷമാണിത് കാണുന്നത്. ഇപ്പോൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ട്, അതായത് റിസർവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കൊന്നുമില്ല, എല്ലാവരും റിസർവ് ചെയ്തിട്ട് വരുന്നവരായതുകൊണ്ട് ഒട്ടും തിരക്കേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനവിടെ ഇറങ്ങിയിട്ടുണ്ട്, ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ആലുവ റെയിൽവേ സ്റ്റേഷൻ സാധാരണ ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവാണ്, ആകെ റിസർവ് ചെയ്ത പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പാർക്കിങ്ങൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3 അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 3 ഇവിടെ നിന്ന് പോവും. ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെയാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് റിസർവ് ചെയ്തവർക്ക് മാത്രമാണ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാ നമ്മളുടെ വണ്ടി വന്നിട്ടുണ്ട്, ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളിതിൽ കയറാം. അപ്പോൾ രാവിലെ 9:50 ട്രെയിനിലാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോണത്. ട്രെയിനിനകത്താണെങ്കിലും റിസർവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില സീറ്റൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിസർവേഷനിൽ മിക്കവാറും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് എത്തും, നമുക്ക് ആകെ 2-3 സ്റ്റോപ്പേ ഉള്ളൂ. എറണാകുളം, അതായത് ആലുവ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തൃശ്ശൂർ, തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ വരും, ഷൊർണൂർ കഴിഞ്ഞാൽ നേരെ തിരൂർ. അപ്പോൾ ഞങ്ങൾക്ക് തിരൂരാണ് ഇറങ്ങേണ്ടത്. ഇപ്പം നമ്മൾ ഏകദേശം കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞ് തിരുനാവായ ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള പാടമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് അമ്പൽക്കുളമുണ്ട്, അതായത് കുറേ അമ്പലത്തിലേക്കൊക്കെ ഈ തിരുനാവായുള്ള അമ്പൽക്കുളത്തു നിന്നാണ് പൂവ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ നല്ല ഇതിൽ കാണാം. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് പൂവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ പാടം അതുപോലെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താമരയും അമ്പലമൊക്കെ സീസണാകുമ്പോൾ നല്ലോണം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തിരുനാവായ കഴിഞ്ഞാൽ തിരൂരാണ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ടുണ്ട്.
ഏകദേശം ഇറങ്ങാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പള്ളിയുടെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട്. പക്ഷേ ട്രെയിനിലായതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഓട്ടോ പിടിച്ചിട്ടോ തിരിച്ച് വരി തന്നെ വേണം. അപ്പോൾ ഇതാ വണ്ടി സ്ലോ ആയിട്ടുണ്ട്, നമുക്കിവിടെ ഇറങ്ങാം. ഇപ്പോൾ ഏകദേശം സമയം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിൻ്റെ ഉള്ളിൽ എന്തായാലും എത്തും. നമ്മൾ ജനശതാബ്ദിക്ക് വരികയാണെങ്കിൽ സ്റ്റോപ്പുകൾ കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമതിൽ. അപ്പോൾ ലഗേജൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണുന്നത്. അതും തിരൂർക്ക് വരുന്നതും കുറേ മാസങ്ങൾക്ക് ശേഷം തന്നെയാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല. അപ്പോൾ ഇതാ നമ്മളുടെ തിരൂർ എത്തിയിട്ടുണ്ട്, നമുക്കിവിടെ ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരാനും ആ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു അടിപൊളി വീഡിയോയിൽ കാണാം.